ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സർക്കംസേഷൻ അല്ലെങ്കിൽ ചേലകർമ്മം നമുക്കറിയാം റിലീജിയസ് പർപ്പസിന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ജൂസ് കമ്മ്യൂണിറ്റിയിലും സർക്കംസേഷൻ ചെറിയ കുട്ടികളിൽ പതിവായി ചെയ്തു വരുന്നുണ്ട് അഡൽട്ട് സർക്കംസേഷൻ ഉള്ള റോൾ അല്ലെങ്കിൽ ചേലകർമ്മത്തിനുള്ള കർമ്മത്തിനുള്ള ഇൻഡിക്കേഷൻസ് വളരെയധികം നമ്മളുടെ ഇപ്പോഴത്തെ ഫാസ്റ്റ് മൂവിങ് ലൈഫ് സ്റ്റൈലിൽ ആവശ്യമായി വന്നിരിക്കുകയാണ് യൂറിനറി ഇൻഫെക്ഷൻ സെക്ഷൽ പ്രോബ്ലംസ് ക്യാൻസർ രോഗങ്ങൾ സർവൈക്കൽ ക്യാൻസർ എന്നിവയ്ക്കെല്ലാം ഒരു സർക്കം ശിഷൻ്റെ അതെങ്കിൽ ചേലകർമ്മത്തിന് ഒരു റോളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സർക്കം അതല്ലെങ്കിൽ അതില്ലെങ്കിൽ ചേലകർമ്മം അതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാം സാധാരണ ഞാൻ എൻ്റെ ഉപ്പിയിൽ കാണുന്ന ഒരു പ്രധാന അസുഖമാണ് മൂത്രത്തിൽ പഴുപ്പ് യൂറിൻ ഇൻഫെക്ഷൻ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ശീഘ്ര സ്ഖലനം അങ്ങനെയുള്ള അസുഖങ്ങളാണ് സാധാരണ യങ്സ്റ്റേഴ്സ് എന്നെ കാണാൻ വരാറ് അതിനുള്ള പലതരം ട്രീറ്റ്മെൻറ് ഉണ്ട് അതിനൊരു പ്രധാന ട്രീറ്റ്മെൻ്റ് ആണ് സർക്കം സെഷൻ അതോ വ ചേലകർമ്മ അതിനെക്കുറിച്ച് ഞാൻ എന്തിനൊക്കെയാണ് അത് ചെയ്യുന്നതും അതുമാത്രം അതിൻ്റെ അതിനൂതനമായ ഒറിജിനൽ ജെറ്റസാർ സർക്കം സിഷനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറയാം ആദ്യം എന്തിനൊക്കെയാണ് നമ്മൾ സർക്കം സെഷൻ ചെയ്യുന്നതെന്ന് നോക്കാം ഒന്ന് റിലീജിയസ് പർപ്പസ് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി ജൂസ് കമ്മ്യൂണിറ്റീസിലൊക്കെ ഇത് റുട്ടീനായിട്ട് ചെയ്തു വരുന്നതാണ് അതല്ലാതെ മെഡിക്കൽ ഇൻഡിക്കേഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതൊരു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം തുടക്കത്തിൽ ഒന്ന് ഫൈമോസിസ് ഫൈമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മം പുറകോട്ട് പോവാത്ത അവസ്ഥ രണ്ടാമത്തത് പാരാഫൈമോസിസ് ചർമ്മം പറകോട്ട് പോവുകയും അത് ഗ്ലാൻസിലേക്ക് തിരിച്ചു വരാതിരിക്കുകയും വീക്കം വരികയും ചെയ്യുന്ന അവസ്ഥ മൂന്നാമത്തെ കണ്ടീഷനാണ് ബലനൈറ്റിസ് ഓർ ബലനോ പോസ്തൈറ്റിസ് സാധാരണഗതിയിൽ പ്രമേഹ രോഗികൾ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ സ്കിന്ന് വീണ്ടും 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 ഇൻഫെക്ഷൻ വരികയും ബാക്ടീരിയ വൈറസ് ഫംഗസ് മുതലായ ഇൻഫെക്ഷൻ വരികയും മാത്രമല്ല അത് കിഡ്നിയിലേക്ക് പഴുപ്പുണ്ടാകും കയറുകയും ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത് ഓക്കെ ആ ഒരു കണ്ടീഷൻസ് നാലാമത്തെ ചെറിയ കുട്ടികളിൽ ആൺകുട്ടികൾ സർക്കംസിഷൻ ചെയ്യാത്ത ചെറിയ കുട്ടികളിൽ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരിക മൂത്രത്തെ പഴപ്പ് വരിക ആൺകുട്ടികളിൽ അതിന് കാരണങ്ങൾ എന്താ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു മിയർ സർക്കംസിഷൻ കൊണ്ട് ആ ഇൻഫെക്ഷൻ നമുക്ക് അബോർട്ട് ചെയ്യാൻ പറ്റും ബലനൈറ്റിസ് സൊറോട്ടിക്ക അബ്ലിറ്ററൻസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അതൊരു പ്രത്യേകതരം അസുഖമാണ് ഈ ചർമ്മത്തെ ബാധിക്കുകയും മാത്രമല്ല അത് മൂത്രപ്പൊഴിലൂടെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും മൂത്രം പോകാണ്ടിരിക്കുക അതിൻ്റെ കൂടെ തന്നെ മൂത്രക്കൊള്ളിൽ ചുരുങ്ങിപ്പോവുക എന്നിട്ട് മേജർ സർജറിയിലേക്ക് എത്തിപ്പെടും അപ്പം അങ്ങനത്തെ കണ്ടീഷനിലും ഈ സർക്കം ചെയ്തു കഴിഞ്ഞാൽ വളരെ അധികം ഫലപ്രദമാണ് എന്തിനാണ് ഈ ഉദ്ദേശങ്ങളൊക്കെ ഒന്നു തന്നെയാണ് ഈ സർക്കംശേഷൻ ചെയ്യുമ്പോൾ ആ തൊലിയുടെ അടിയിലുള്ള ഡേർട്ട് കെട്ടിക്കിടക്കില്ല അവിടെ അടുക്കുക ചെന്ന് കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയൽ വൈറൽ ഫംഗൽ ഇൻഫെക്ഷൻ മുതലായവകൾ വീണ്ടും വീണ്ടും വരികയും മാത്രമല്ല ചില കേസുകൾ സ്ത്രീകൾക്ക് വീണ്ടും വീണ്ടും മൂത്തത്തെ പഴുപ്പ് വന്ന് കാണാറുണ്ട് ആ പ്രത്യേകിച്ചും ഹസ്ബൻഡായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷമായിരിക്കും ഇത് വീണ്ടും വീണ്ടും വരുന്നത് അപ്പം മരുന്നു കഴിക്കും കുറയും വീണ്ടും വരും അപ്പോൾ അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ സർക്കംസിഷൻ ഇല്ലാത്ത മെയിൽസിനെ കൊണ്ടുള്ള ആ ഹൈജീനിക്ക് ഇല്ലാത്ത കൊണ്ട് ഒരു അവസ്ഥ കൊണ്ടാണ് അപ്പം ഈ സർക്കംസിഷൻ ചെയ്യുന്നതോടെ ഈ ക്രോസ് ഇൻഫെക്ഷൻ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും മാത്രമല്ല വലിയ വലിയ മാരകമായ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എയ്ഡ്സ് എച്ച് ഐ വി മാത്രമല്ല ഇങ്ങനത്തെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ അളവുകൾ വളരെയധികം സർക്കം ശിക്ഷൻ മുതൽ നമുക്ക് തടയാനാവും സർവൈക്കൽ ക്യാൻസർ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ ഗർഭാശയം സംബന്ധമായ ക്യാൻസറാണത് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ പാപ്പലോമ വൈറസ് എന്ന് പറഞ്ഞ ഒരു കാരണം ആണ് ഈ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സർവൈക്കൽ ക്യാൻസറും ഈ അവരെ പാർട്ട്ണർ സർക്കംസൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ കുറയുന്നുണ്ടെന്നാണ് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത് പിന്നെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് മെയിൽസ് യങ്സ്റ്റേഴ്സിന് പ്രിമച്ചർ ജാക്കുലേഷൻ അല്ലെങ്കിൽ ഷീക്ര സ്കലനം എന്ന് പറയും ഓക്കെ അതിന് ഒരു കാരണം ഗ്ലാൻസ് അതായത് ലിംഗത്തിൻ്റെ അറ്റത്തുള്ള ഗ്ലാൻസ് എന്ന് പറഞ്ഞ പാട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണമാണ് അപ്പം സർക്കംസിഷൻ ചെയ്യുമ്പോൾ കാലക്രമേണ അതിൻ്റെ ഒരു മൂന്ന് മുതൽ നാലാം മാസം കൊണ്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറയുകയും പ്രിമച്ചർ ജാക്കുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമായിട്ടും കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ വളരെ മാരകമായ അസുഖം ലൈക്ക പിനായിൽ ക്യാൻസർ അത് പിനായിൽ വാട്സ് അതായത് ആ തൊലിയുടെ മോളിൽ വരുന്ന ക്യാൻസർ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഈ സർക്കംസീഷൻ ഈ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇൻഡിക്കേഷൻസ് പറഞ്ഞു സർക്കംസേഷൻ്റെ ഇൻഫെക്ഷൻ മുതൽ ക്യാൻസർ വരെയുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു ഓക്കെ അത് എന്തുകൊണ്ടാണ് പലർക്കും ഒരു പേടിയാണ് സർക്കംസേഷൻ അഡൽറ്റ്സിന് പ്രത്യേകിച്ചും എന്തുകൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മുറിവുണ്ടാവും അതിൻ്റെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന സർക്കംസേഷൻ നമ്മൾ ബ്ലേഡ് കൊണ്ട് അല്ലെങ്കിൽ നൈഫ് കൊണ്ട് കട്ട് ചെയ്യും മൾട്ടിപ്പിൾ സ്റ്റിച്ച് ഇടേണ്ടി വരും അപ്പം അതിൻ്റെ വേദന അത് ചിലപ്പോൾ മയക്കേണ്ടി വരും രോഗിയെ ബ്ലീഡിങ് ഉണ്ടാവാം അത് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കുക ഒരു മൂന്ന് മുതൽ നാലാഴ്ച വരും മാത്രമല്ല സർക്കംസിഷൻ ശിക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കോസ്മെറ്റിക് അല്ല എന്നുള്ളൊരു ഫീലിങ്ങും മാത്രമല്ല അത് ഇത് അവരെ മാനസികമായിട്ട് ഒരുപാട് തളർത്തുന്ന ഒരു സർജറി പല രോഗികളും എന്നോട് ഒന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം അതിന് എല്ലാം ഒരു സൊല്യൂഷനായിട്ടിപ്പം വളരെ അതിനൂതനമായ ടെക്നോളജി വന്നിട്ടുണ്ട് സ്റ്റേപ്ലർ ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സർക്കംസിഷൻ ശിക്ഷൻ ചെയ്യുക അതിന് പറയുന്നത് പല സ്റ്റേപ്ലറുണ്ട് അത് ഒറിജിനലായിട്ട് കണ്ടുപിടിച്ചെന്നൊരു ജെറ്റസാർ എന്ന് പറഞ്ഞൊരു ടെക്നോളജി തന്നെ ഒറിജിനൽ ജെറ്റസ് ആർ സർക്കംസിഷൻ ഉണ്ട് അത് ഡിസ്പോസബിളാണ് ഒരു രോഗിക്ക് ഒറ്റ ഒറ്റപ്രാവശ്യമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അത് എന്താ ഗുണം എന്താ വെച്ചാൽ ഒരു രോഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കളയുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല ആ എക്യൂപ്മെൻറ്റ് വെച്ച് സ്റ്റേപ്ലർ ഡിവൈസിൻ്റെ ജെറ്റസ് ആർ സർക്കംസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഇല്ല അതായത് മുറിവിൽ നിന്ന് രക്തസ്രാവം വരത്തില്ല ഇൻഫെക്ഷൻ്റെ ചാൻസ് വളരെയധികം കുറവ് സ്റ്റിച്ചില്ല ആകെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്തിട്ട് രോഗിക്ക് വീട്ടിൽ പോവാം വേണമെങ്കിൽ ജോലി സ്ഥലത്തേക്ക് തിരിച്ച് ജോലിക്ക് അന്ന് തന്നെ കയറാം ഇതൊക്കെ അതിൻ്റെ വളരെയധികം സവിശേഷതയാണ് മാത്രമല്ല വേദനയില്ലാത്തത് ഒരവസ്ഥയും ആണിത് അപ്പോൾ രോഗിക്ക് അതിനായിട്ട് പ്രത്യേക വലിയൊരു പ്രിപ്പറേഷൻ ആവശ്യം ഈ ഒരു ജെഡസാർ സർക്കംസേഷന് ആവശ്യമില്ല റെസ്റ്റ് വളരെ കുറവ് മതി പിന്നെ നമ്മളൊരു ചെറിയൊരു പൗഡർ തരും ആ പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറവ് അണങ്ങിക്കോളും ഏഴ് മുതൽ പതിനാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്വയംഭോഗത്തില് ഏർപ്പെടാം അതുമാത്രമല്ല ഒരു മൂന്നാഴ്ച ആവുമ്പോഴത്തേക്ക് നോർമൽ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് പ്രവേശിക്കാം ഈ പാട്ടൊക്കെ നമ്മൾ സാധാരണ സർക്കംസേഷൻ ചെയ്യുന്ന പറയാം അപ്പം ജെറ്റസാർ ഒറിജിനൽ ജെഡസാർ സർക്കംസേഷൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് വിശ്രമം വേണ്ട ഹോസ്പിറ്റലിൻ്റെ അഡ്മിഷൻ വേണ്ട അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാം ഈ ഒറിജിനൽ ജെഡസ സർക്കംസൻ്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു പ്രൊസീജിയർ കണ്ടു വളരെ ചെറിയൊരു ടു ത്രീ മിനിറ്റ്സ് പ്രൊസീജിയർ ആണ് ഇതിൻ്റെ സവിശേഷതകൾ പ്രധാന സവിശേഷത പറഞ്ഞാൽ എല്ലാ ഏജസിലും ഫ്രം പിഡിയാട്രിക് അഡൽട്ട്ഹുഡ് ടു ജെറിയാട്രിക് എല്ലാ ഏജസിലും നമുക്ക് ഈ സർക്കംസെഷൻ ചെയ്യാം അതിന് ഓരോ ഏജിനും ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ രോഗികളെ കാണുകയും അവരുടെ ആ സർക്കംസിഷൻ ചെയ്യേണ്ട ആ ഗ്ലാൻസിൻ്റെ മെഷർ ചെയ്യാനുള്ളൊരു കാലിപ്പറും ഉണ്ട് അത് വെച്ചിട്ട് മെഷർ ചെയ്തിട്ടാണ് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് അതായത് ഓരോ രോഗിക്കും ഓരോ ടൈപ്പ് സൈസായിരിക്കും അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ്ലിങ് ഡിവൈസും അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മൾ പല മാരക രോഗങ്ങളും നമുക്ക് തടയാൻ സാധിക്കുന്നത് വഴി ഫീമെയിൽ കൗണ്ടർ പാർട്സിനകും നമുക്ക് ഇൻഫെക്ഷൻ തടയുന്ന വഴി നമുക്ക് ഒരുപാട് വൃക്കയ്ക്ക് ഉള്ള ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മൂത്തത്തിൽ പഴുപ്പ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഫീമെയിൽസിന് സർവൈക്കൽ ക്യാൻസറിന് ഒരു ആകും മെയിൽസിന് പിനാൽ ക്യാൻസറിന് ഒരു ആകും മാത്രമല്ല ഇത് സെക്ഷലി ഒരുപാട് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കുകയും പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല വളരെ ഹൈലി കോസ്മെറ്റിക് ആയിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ജെഡസാർ സർക്കംസെഷനിലൂടെ സാധാരണ സർക്കം കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഈ സ ഒറിജിനൽ ജെറ്റസാർ സർക്കംസെഷനിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതിന് ഞങ്ങൾ മറുപടിയും ഞങ്ങൾ നിങ്ങൾക്ക് തരാം താങ്ക്